ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈലം ആർത്രോപോഡ അല്ലെ. ആർത്രോപോഡ എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലം, അതായത് ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും കൂടുതൽ സ്പീഷീസ് വരുന്ന ഫൈലമാണ് നമ്മുടെ ഫൈലം ആർത്രോപോഡ. ഇതിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ ഇൻസെക്ട്സ് ആണ്. ആർത്രോപോഡ എന്നുള്ള ടേം വരുന്നത് രണ്ട് വേർഡിൽ നിന്നാണ്. ഏതൊക്കെയാണ് ആ വേർഡ്? ആർത്രോസും അതുപോലെ തന്നെ പോഡായും. ആർത്രോസ് മീൻസ് ജോയിൻറ്റഡ്, ജോയിൻറ്റഡ് എന്നാണ് ആർത്രോസിൻ്റെ മീനിങ്. അപ്പൻഡേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഗാനിസംസിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ അപ്പൻഡേജസ് എന്ന് വിളിക്കുന്നത്. സോ ആർത്രോസ് മീൻസ് ജോയിൻറ്റഡ്, പോഡ മീൻസ് അപ്പൻഡേജസ്. സോ ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്നാണ് ആർത്രോപോഡയുടെ മീനിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർത്രോപോഡ എന്ന് പറയുന്നത് ആനിമൽ കിങ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൈലമാണ്. ഏറ്റവും കൂടുതൽ സ്പീഷീസ് അടങ്ങിയേക്കുന്നത് ഈ ഒരു ഫൈലത്തിലാണ്. അതായത് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നെയിം ചെയ്തേക്കുന്ന സ്പീഷീസ്, നെയിം ചെയ്യുക എന്ന് പറയുന്നത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ ചെയ്തു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മൾ നെയിം ചെയ്തിരിക്കുന്ന സ്പീഷീസിൻ്റെ 2/3 അല്ലെ, 2/3 ആരാണ്? ആർത്രോപോഡുകളാണ്. അതായത് നമ്മൾ ഓരോ 3 സ്പീഷീസിനെയും എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 നമ്മുടെ ഇൻസെക്റ്റുകളായിരിക്കും. ഇനി അടുത്തത് ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫൈലം ആർത്രോപോഡയിലുള്ള ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പിന്നെ ഇവരുടെ സിമെട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രി ആണ്. ബൈലാറ്ററൽ സിമെട്രി, അവരുടെ ബോഡിയുടെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിൽ മാത്രമേ എന്ത് വരുള്ളൂ, 2 ഈക്വൽ ഹാഫ്സ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബൈലാറ്ററൽ സിമെട്രിയാണ് ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത്. പിന്നെ ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ട്രിപ്ലോബ്ലാസ്റ്റിക്, അതായത് അവർക്ക് 3 ജേം ലെയേഴ്സ് ഉണ്ടാവും, എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. അപ്പോൾ അങ്ങനെ 3 ജേം ലെയേഴ്സ് അവരുടെ എംബ്രിയോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അതുമാത്രമല്ല, ദേ ആർ സീലോമേറ്റ് അല്ലെ, അതായത് അവർക്ക് ട്രൂ സീലം നമുക്ക് കാണാൻ പറ്റും. ആർത്രോപോഡ എന്ന് പറയുന്ന ഓർഗാനിസംസ് സെഗ്മെൻറ്റഡ് ആണ് അല്ലേ. അവരുടെ ബോഡി എന്തായിട്ടുണ്ട്? ബോഡീനെ കുറേയധികം സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ദേ ആർ സെഗ്മെൻറ്റഡ് ഓർഗാനിസംസ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡൗട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രമാത്രം ഓർത്താൽ മതി, നമ്മുടെ ആർത്രോപോഡ എന്ന് പറയുന്ന വിഭാഗം ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. അപ്പം ഇവരുടെ ബോഡി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കൈറ്റിൻ അല്ലെ, കൈറ്റിനസ്? കൈറ്റിൻ എന്ന് പറയുന്നത് ഒരു പോളിസാക്രൈഡാണ്. പോളിസാക്രൈഡ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ് പോളിസാക്രൈഡ്. വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ കൈറ്റിൻ കൊണ്ടാണ് ഇവരുടെ എന്തുണ്ടാക്കിയിരിക്കുന്നത്? എക്സോസ്കെലിറ്റൺ അല്ലേ. സ്കെലിറ്റൺ എന്ന് പറയുന്നത് അവരുടെ ബോഡിക്ക് ആ ഒരു ഷേപ്പ് കൊടുക്കുന്ന സാധനം എന്താണോ അതിനെയാണ് നമ്മൾ സ്കെലിറ്റൺ എന്ന് വിളിക്കുന്നത്. സോ എക്സോ മീൻസ് പുറത്ത് എന്നാണ് അർത്ഥം. അപ്പം ഇവരുടെ സ്കെലിറ്റൺ പുറത്താണ്, അല്ലാതെ അകത്തല്ല. നമ്മുടെ ബോഡിയിലെ സ്കെലിറ്റൺ എന്ന് പറയുന്നത് ബോഡിയുടെ ഉൾവശത്താണ്. പക്ഷേ ഈ പറയുന്ന ഇൻസെക്ട്സിൽ, നമ്മുടെ ആർത്രോപോഡയിൽ എങ്ങനെയാണ്? ഇറ്റ് ഇസ് എക്സോസ്കെലിറ്റൺ. പിന്നെ ഇവരുടെ ബോഡിയെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ്? നമുക്കറിയാം അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആർത്രോപോഡയും ഉണ്ട്. ഗിൽസും അതുപോലെ തന്നെ ബുക്ക് ഗിൽസ് അല്ലെ. ഈ രണ്ട് സ്ട്രക്ചേഴ്സും കാണുന്നത് ആർക്കാണ്? നമ്മുടെ വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് അല്ലെ, വെള്ളത്തിൽ ജീവിക്കുന്ന ഇൻസെക്ട്സിനാണ് ഗിൽസും അതുപോലെ തന്നെ ബുക്ക് ഗിൽസും നമുക്ക് കാണാൻ പറ്റുന്നത്. ഗിൽസിനെ കുറിച്ച് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. നമ്മുടെ മീനിൽ അല്ലെ, നമ്മുടെ ഫിഷിലൊക്കെ കാണപ്പെടുന്ന റെസ്പിറേറ്ററി സ്ട്രക്ചർ ആണ് ഗിൽസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ട്രക്ചർ നമ്മുടെ അക്വാട്ടിക് ആയിട്ടുള്ള ഇൻസെക്ട്സിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഈ ബുക്ക് ഗിൽസ്. ബുക്ക് ഗിൽസ് എന്ന് പറയുന്നത് ഈ ഗിൽസ് പോലെ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷനാണ്. ഇവിടെ ഇവരുടെ ഗിൽസ് ഇരിക്കുന്നത് എങ്ങനെയാണ്? തുറന്നു വെച്ചേക്കുന്ന ബുക്കിനെ പോലെയാണ് ഇരിക്കുന്നത്. ബുക്കിൻ്റെ ഓരോ പേജസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയുള്ള സ്ട്രക്ചറാണ് ഇവിടുത്തെ ബുക്ക് ഗിൽസ്. അപ്പം ഈ രണ്ട് സ്ട്രക്ചേഴ്സും കാണുന്നത് അക്വാട്ടിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഇൻസെക്ട്സിനാണ്. ഇനി അതുപോലെ തന്നെ ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് എന്താണ് എക്സിബിറ്റ് ചെയ്യുന്നത്? അവർക്ക് നമുക്ക് ബുക്ക് ലെങ്സ് എന്ന് പറയുന്ന അല്ലെ, ബുക്ക് ലെങ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണ്? ബുക്ക് ലെങ്സ്, ബുക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കേസിൽ എങ്ങനെയാണ്? ബുക്കിനെ പോലെ ഇരിക്കുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ എന്താണ് ബുക്ക് ഗിൽസും ബുക്ക് ലെങ്സും തമ്മിലുള്ള വ്യത്യാസം? ബുക്ക് ഗിൽസ് കാണപ്പെടുന്നത് അക്വാറ്റിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നവർക്കാണ്. അതുപോലെ തന്നെ ഇത് കാണുന്നത് ബോഡിക്ക് പുറത്താണ്, പക്ഷേ ബുക്ക് ലെങ്സ് എന്ന് പറയുന്നത് ബോഡിക്ക് ഉൾവശത്താണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഈ രണ്ട് തമ്മിലുള്ളൂ. അപ്പം ബുക്ക് ലെങ്സ് പോലെ തന്നെ നമ്മുടെ കരയിൽ ജീവിക്കുന്ന ഓർഗാനിസംസിന് എന്തുണ്ട്? ട്രക്കിയൽ സിസ്റ്റം ഉണ്ട്. ട്രക്കിയ,
ട്രക്കിയൽ സിസ്റ്റം. ഇവിടെ കോക്രോച്ച് ഒക്കെ പഠിക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവും അവർക്ക് ഉള്ളത് ഈ ട്രക്കിയൽ സിസ്റ്റമാണ്. അപ്പം ഈ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കോക്രോച്ചിൽ നോക്കാം. അപ്പം കാര്യം മനസ്സിലായാലോ, നമ്മുടെ ബുക്ക് ലെങ്സും അതുപോലെ തന്നെ ട്രക്കിയൽ സിസ്റ്റവും കാണപ്പെടുന്നത് കരയിൽ ജീവിക്കുന്ന ഇൻസെക്ട്സിനാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പാണ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. അപ്പം നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും. ഇവരുടെ സെൻസറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിനെ വരുന്നുണ്ട് അല്ലേ. എല്ലാ ഇൻസെക്റ്റിൻ്റെ മുകളിലും നീണ്ടിട്ട് വലിയ രണ്ട് ആൻറ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ആൻറ്റിനെ എന്ന് പറയുന്നത് ഇവരുടെ സെൻസറി ആയിട്ടുള്ള ഓർഗനാണ്. ആൻറ്റിനെ കൂടാതെ സെൻസറി ഓർഗൻസിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ് ഐസും അതുപോലെ തന്നെ സ്റ്റാറ്റോസിസ്റ്റും. സ്റ്റാറ്റോസിസ്റ്റം എന്ന് പറയുന്നത് ഇവർക്ക് ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനാണ്. സോ ആൻറ്റിനെ ഉണ്ട്, ഐസ് എന്ന് പറയുമ്പം അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഐസ് ഉള്ള ജീവികളും ഉണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ട് ആയിട്ടുള്ള ഐസ് ഉള്ളവരും ഉണ്ട്. സിമ്പിൾ ഐസ് എന്ന് പറയുന്നത് ഒറ്റ യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഐസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ഐസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഐ ഉള്ളവരും ഉണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ട് ഐസ് അല്ലേ. കോമ്പൗണ്ട് എന്താണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത്? കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സ് ഉണ്ടാവും, കുറേയധികം യൂണിറ്റ്സ് ഇവരുടെ കണ്ണിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കണ്ണിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഐസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഒറ്റ കണ്ണാണ് നമുക്ക് തോന്നും, പക്ഷേ അത് ഒറ്റ കണ്ണല്ല, കുറേയധികം ചെറിയ ചെറിയ യൂണിറ്റ്സ് ഉണ്ടാവും. ഈ ഓരോ യൂണിറ്റ്സിലും ഇമേജസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഐസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഐസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവർ സിമ്പിൾ ആയിട്ടുള്ള ഐസ് ഉള്ളവരും ഉണ്ട്, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ യൂണിറ്റ്സ് ഉള്ള കോമ്പൗണ്ട് ഐസ് ഉള്ള സ്പീഷീസ് നമുക്ക് ഈ ഒരു ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിൽ കാണാൻ പറ്റും. ഇനി ഇവരുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് വഴിയാണ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ്. പിന്നെ ഇവർ ഡൈഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഡൈഷ്യസ്. എന്താണ് ഈ ഡൈഷ്യസ് എന്ന് പറയുന്നത്? മെയിലും ഫീമെയിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ലെ. സെപ്പറേറ്റ് ഓർഗാനിസംസ് ആയിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ. ഇനി ഇവരുടെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇന്റേണൽ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. നമ്മുടെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യപ്പെടുന്നത് ഇവരുടെ ബോഡിയുടെ അകത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എഗ്ഗ് ലേ ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒവി പാരസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ആർത്രോപോഡയിൽ വരുന്ന സ്പീഷീസ് ഒക്കെ ഒവി പാരസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, എഗ്ഗ് ലേ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ഇനി ഇവരുടെ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയും നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറയുമ്പം അവർക്ക് എന്തുണ്ടാവില്ല? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലാർവൽ സ്റ്റേജ് നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ലാർവൽ സ്റ്റേജ് ഉണ്ടാവും. നമ്മുടെ അഡൽട്ടിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള മോർഫോളജി കാണിക്കുന്ന ലാർവൽ സ്റ്റേജ് ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പം ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളെ ടെക്സ്റ്റിലും കുറേ എണ്ണം പറയുന്നുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലേ, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന ഓർഗാനിസംസിനെ തന്നെ നമുക്ക് ആദ്യം പഠിക്കാം. അതിൽ ആദ്യം വരുന്നതാണ് എപ്പീസ്. എപ്പീസ് എന്ന് പറയുന്നത് ഹണീബിയാണ്. എപ്പീസ്, ഹണീബി, ബോംബിക്സ്. ബോംബിക്സ് എന്ന് പറയുന്നത് സിൽക്ക് വേം ആണ്, സിൽക്ക് വേം. അടുത്താണ് ലേസിഫർ, LACCIFER, ലേസിഫർ, ലേക്ക് ഇൻസെക്ട്. അപ്പീസ്, ഹണിബി, ബോംബിക്സ്, സിൽക്ക് വേം, ലേസിഫർ, ലാക്ക് ഇൻസെക്ട്. അപ്പം ഈ മൂന്നെണ്ണം ഓർത്തിരിക്കുക, ഇത് വരുന്നത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഭാഗത്തിലാണ്. അടുത്തത് വെക്ടേഴ്സ്. എന്താണ് വെക്ടേഴ്സ്? വെക്ടേഴ്സ് എന്ന് പറയുന്നത് അസുഖം പരത്തുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്തേ ചെയ്യുന്നുള്ളൂ? രോഗാണുവിനെ ഹോസ്റ്റിലോട്ട് എത്തിക്കുക, അതാണ് ഇവരുടെ പരിപാടി. നമ്മുടെ കൊതുകൊക്കെ അങ്ങനെയാണ് അല്ലെ. അവരെന്തേ ചെയ്യുള്ളൂ? അവർ ഈ പാത്തോജൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട്, അതായത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലോട്ട് എത്തിക്കുന്ന ചുമതല ഉള്ളവരെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വെക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ട് കൊതുകുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഏതൊക്കെ വിഭാഗങ്ങളാണ്? അനോഫിലസ്, ക്യൂലെക്സ്, ഏഡീസ്. അപ്പം ഈ മൂന്ന് എക്സാമ്പിൾസ് മാത്രമേ പഠിക്കാനുള്ളൂ വെക്ടേഴ്സിൻ്റെ കേസിൽ. അടുത്തതായിട്ട് ഗ്രിഗറിയസ് പെസ്റ്റ്. ഗ്രിഗറിയസ് പെസ്റ്റിൻ്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത് എന്താണ്? ലോക്കസ്റ്റ, ലോക്കസ്റ്റ്. എന്താണ് ഈ ലോക്കസ്റ്റ എന്ന് പറയുന്നത്? നമ്മൾ കുറച്ച് കാലം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ലോക്കസ്റ്റിൻ്റെ അറ്റാക്ക്. ലോക്കസ്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ വെട്ടുകിളി എന്ന് വിളിക്കും. വെട്ടുകിളി എന്ന് പറയുന്നത് ഇൻസെക്റ്റ് ആണ്, അല്ലാതെ ഒരു പക്ഷിയല്ല. സോ ആ ഒരു വെട്ടുകിളി എന്ന് പറയുന്ന ഓർഗാനിസം, നമ്മുടെ ലോക്കസ്റ്റ്, വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ആകുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഇവർ കൂട്ടത്തോടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തെ ഫുൾ വെജിറ്റേഷനും ഇവർ നശിപ്പിക്കും. എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ ആ പ്ലാന്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഇവർ എന്ത് ചെയ്യും? ഭക്ഷിച്ച് തീർക്കും. ഇവർ നമ്മുടെ അഗ്രികൾച്ചറിനൊക്കെ ഹ്യൂജ് ലോസ് ഉണ്ടാക്കി. ഒരു പ്രദേശം കംപ്ലീറ്റ്, ഒരു പ്രദേശം കഴിഞ്ഞാൽ പിന്നെ ഇവർ തൊട്ടടുത്ത പ്രദേശത്തോട്ട് പോയി 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 ആ ഒരു നാട് കംപ്ലീറ്റ് ആയിട്ട് ഇവർ നശിപ്പിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഏരിയ അവരെന്ത് ചെയ്യും? നശിപ്പിച്ച് തീർക്കുമെന്നുള്ളതാണ്
ഈ ലോക്കസ്റ്റിന്റെ പ്രത്യേകത. അടുത്തതായിട്ട് ലിവിങ് ഫോസിൽ അല്ലെ, ലിവിങ് ഫോസിലായിട്ട് ലിമുലസ് അല്ലെ, ലിമുലസ് എന്ന് പറയുന്നത് എന്താ, ലിമുലസ് എന്ന് പറയുന്നത് കിങ് ക്രാബ് ആണ്. കിങ് ക്രാബ് എന്ന് പറയുന്നത് ഞണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ഇതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നമുക്കറിയാം എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണത്, പരിണാമം. ഓരോ ഓർഗാനിസത്തിനും കാലാന്തരങ്ങളിൽ അല്ലേ മാറ്റം വന്ന് വന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്ന പരിപാടിക്കാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കിങ് ക്രാബിന് കുറേ കാലമായിട്ട് യാതൊരു വ്യത്യാസവും വരാത്തത് കാരണം ഇവരുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ജീവിച്ച ഓർഗാനിസത്തിൻ്റെ അതേ ഫീച്ചേഴ്സാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ജീവികൾ പൊതുവേ കുറവാണ് അല്ലേ. നമ്മുടെ പ്ലാന്റ്സിലെ ജിംനോ സ്പേംസില് ജിങ്കോ ബൈലോബ എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്. ആ സ്പീഷീസും ഇതേപോലെ ലിവിങ് ഫോസിലാണ്. പണ്ടുള്ള ജീവികളെ അതേ ഫീച്ചേഴ്സ് അവർ ഇപ്പോഴും ജീവിച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ലിവിങ് ഫോസിൽ. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.